നമസ്കാരം എല്ലാവർക്കും ലക്ഷ്യ പി എസ് സി നോട്ട്സിലേക്ക് സ്വാഗതം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നടന്ന പ്രധാന സംഭവത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചു ബംഗാൾ വിഭജനം ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചു ബംഗാൾ വിഭജനം കോൺഗ്രസ്സിലെ പിളർപ്പ് ഗാന്ധിജിയുടെ വരവ് ഇതിലെ ആദ്യത്തെ ടോപ്പിക് ബംഗാൾ വിഭജനം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നമുക്ക് രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് അടക്കാം കോൺഗ്രസ്സിലെ പിളർപ്പ് ആദ്യമായി കോൺഗ്രസ് പിളരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് കോൺഗ്രസ് രൂപം കൊണ്ടത് ഐ എൻ സിയുടെ രൂപീകരണത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കുക ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് പിളരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അതായത് നമ്മൾ പറഞ്ഞ പ്രധാന കാലഘട്ടത്തിൽ തന്നെയാണ് കോൺഗ്രസ് മിതവാദികളും തീവ്ര ദേശീയവാദികളുമെന്നാണ് രണ്ടായി പിളർന്നത് മിതവാദി കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയാണ് കോൺഗ്രസിൻ്റെ ആദ്യകാല നേതാക്കൾ ഉൾപ്പെടുന്നതാണ് മിതവാദി എന്ന് പറയുന്നത് ഇനി ആരൊക്കെയാണ് ആ നേതാക്കളെന്ന് നോക്കാം ദാദാഫായ് നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ഡബ്ല്യു സി ബാനർജി ഫിറോസ് ഷാ മേത്ത ഇത്രയും പേരാണ് മിതവാദി എന്ന് അറിയപ്പെട്ടിരുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുന്നതാണ് മിതവാദികൾ എന്ന് പറയുന്നത് കോൺഗ്രസ് സമ്മേളനത്തിന്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഉത്തരം ഡബ്ല്യു സി ബാനർജിയാണ് ഇനി കോൺഗ്രസ് സമ്മേളനത്തിന്റെ രണ്ടാമത്തെ അധ്യക്ഷൻ അധ്യക്ഷനാരാണ് ദാദാഫായ് നവറോജി ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം അതിൻ്റെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി രണ്ടാമത്തെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ദാദാഫായ് നവറോജി ഇനി രണ്ടാമത്തെ ഭാഗമാണ് തീവ്രവാദി എന്നറിയപ്പെട്ടിരുന്നത് അതായത് തീവ്രദേശീയവാദികൾ ഇവരുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയാണ് ഇനി ഇവരാരൊക്കെയാണെന്ന് നോക്കാം ലാല് ബാലഗംഗാധര തിലക് ബിബിൻ ചന്ദ്രപാൽ എന്നിവരാണ് തീവ്ര ദേശീയവാദികളെന്ന് അറിയപ്പെട്ടിരുന്നത് ഇതിൽ ബാലഗംഗാധര തിലകാണ് പ്രധാന നേതാവ് ഇനി ഇവർ മൂന്ന് പേരും അറിയപ്പെട്ടിരുന്നത് ലാൽ പാൽ ബാൽ എന്നാണ് എന്താണ് ലാലാ ലജപത് റായ് ബിബിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലക് എന്നിവർ അറിയപ്പെട്ടിരുന്നത് ലാൽ പാൽ ബാൽ എന്നാണ് തീവ്ര ദേശീയവാദികളുടെ നേതാവായ ബാലഗംഗാധര തിലകിൻ്റെ പ്രശസ്തമായ വാക്കുകൾ ഇതാണ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് സ്വരാജ്യം നേടിയെടുക്കും എന്നുള്ളത് സ്വരാജ് എന്ന് പറഞ്ഞാൽ സ്വയം ഭരണം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം മിതവാദികളുടെയും തീവ്രദേശീയവാദികളുടെയും ലക്ഷ്യം ഒന്ന് തന്നെയായിരുന്നു സ്വാതന്ത്ര്യം എന്നാൽ രണ്ട് വിഭാഗങ്ങളുടെയും ചിന്താഗതികൾ വ്യത്യസ്തമായിരുന്നു ബാലഗംഗാധര തിലകിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് ഏതറ്റം വരെയും പോയി സ്വാതന്ത്ര്യം നേടിയെടുക്കും എന്നതാണ് അദ്ദേഹം പറയുന്നത് ആയുധമെടുക്കണേൽ അങ്ങനെ എന്നാൽ മിതവാദികൾ പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിനുള്ളിൽ നിന്നുകൊണ്ട് പതുക്കെ സ്വാതന്ത്ര്യം നേടിയെടുക്കാം എന്നുള്ളതാണ് ഇതാണ് അവരെ വ്യത്യസ്തമാക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് മിതവാദികൾ തീവ്ര ദേശീയവാദികൾ എന്ന് രണ്ടായി തിരിഞ്ഞത് ഈ സമ്മേളനം നടന്ന സ്ഥലം സൂററ്റ് ആണ് സമ്മേളനം നടന്ന സ്ഥലം സൂററ്റ് ഇത് ഗുജറാത്തിലാണ് ഇന്ത്യയുടെ വജ്രനഗരം എന്നറിയപ്പെടുന്നത് സൂററ്റ് ആണ് ഒരു നദിയുടെ തീരത്താണ് സൂററ്റ് സ്ഥിതി ചെയ്യുന്നത് അത് താപ്തി നദിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സൂററ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇന്ത്യയുടെ വജ്രനഗരം എന്നറിയപ്പെടുന്നു ഒരു നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു അത് താപ്തി നദിയാണ് ഈ സമ്മേളനം നടക്കാനിരുന്നത് നാഗ്പൂറിൽ വെച്ചാണ് ഇത് പിന്നീട് സൂററ്റിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു അതിനു കാരണം തീവ്ര ദേശീയവാദികൾക്ക് ബാലഗംഗാധര തിലകനെയോ ലാലാ ലജ്പത് റായിയോ ഐ എൻ സിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കണമെന്നതായിരുന്നു താല്പര്യം അതുകൊണ്ടാണ് സൂററ്റിൽ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ സമ്മേളനം നടന്നപ്പോൾ അന്നത്തെ അധ്യക്ഷൻ ഇതിൻ്റെ ഉത്തരം റാഷ് ബിഹാരി ഘോഷാണ് ഓർക്കുക സമ്മേളനത്തിന്റെ ആരായിരുന്നു റാഷ് ിഹാരി കോഷ് ഇനി റാഷ് ബിഹാരി ബോസ് ആരായിരുന്നു അദ്ദേഹം ഒരു വിപ്ലവകാരിയാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയ പറ്റി നമ്മൾ പഠിച്ചിരുന്നു ഹാർഡിൻ സെക്കൻഡ് അദ്ദേഹത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഒരു വധശ്രമം ഉണ്ടായി ഒരു ബോംബേറാണ് ഉണ്ടായത് അതെറിഞ്ഞത് ബിഹാരി ബോസ് ആണ് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇതാണ് ഡൽഹി ഗൂഢാലോചന കേസ് എന്ന് അറിയപ്പെട്ടത് അദ്ദേഹം ഐ എൻ എയുമായി പ്രവർത്തിച്ച് ഒന്നാം ഐ എൻ എക്ക് നേതൃത്വം നൽകിയ ആളുമാണ് തിരിഞ്ഞു പോകരുത് റാഷ് ബിഹാരി ബോസ് ആണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയ് ഹാർഡിൻ സെക്കൻഡിന് എതിരെ വധശ്രമം നടത്തിയത് ഇനി മറ്റൊരു ചോദ്യം ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം മേയോ പ്രഭു ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് ഈ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം റാഷ് ബിഹാരി കോഷാണ് ഓക്കെ തിരിഞ്ഞു പോകരുത് ഇനി സമ്മേളനത്തിന്റെ അധ്യക്ഷനായ റാഷ് ബിഹാരി ഘോഷ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു അതിൻ്റെ ഉത്തരം മിതവാദി എന്നുള്ളതാണ് അവസാനം മിതവാദികളും തമ്മിൽ സംഘർഷമുണ്ടായി തീവ്രദേശീയവാദികളെ അടിച്ചമർത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ബാലഗംഗാധര തിലകിനെ ബർമയിലെ മാണ്ടേല എന്ന ജയിലിൽ ശിക്ഷ വിധിച്ചു ഓർത്തിരിക്കിയ ബർമ്മയിലെ മാണ്ടേല എന്ന ജയിലിലാണ് അദ്ദേഹത്തിനെതിരെ ശിക്ഷ വിധിച്ചത് എന്നാൽ ആശയങ്ങളിൽ ഉറച്ചു നിന്ന അദ്ദേഹം ജയിൽ മോചിതനായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തു പ്രസ്ഥാനത്തിൻ്റെ പേര് ഹോം റൂൾ പ്രസ്ഥാനം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആളാരാണ് ബാലഗംഗാധര തിലക് ഹോം റൂൾ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് മറ്റൊരു ക്ലാസ് ചെയ്യാം ഇനി മറ്റൊരു നേതാവായ ലാല ലജ്പത് റായിയെ ഇന്ത്യയിൽ നിന്ന് നാടുകടത്തി പിന്നീട് മിൻഡോ സെക്കൻഡ് എന്ന വൈസ്രോയി ഇടപെട്ട് ശിക്ഷ റദ്ദാക്കി ഇതിൽ നിന്നും ചോദിച്ച മറ്റൊരു പ്രധാന ചോദ്യമാണ് എൻ്റെ നാടുകടത്തലിൻ്റെ കഥ എഴുതിയത് ആരാണ് സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ ഇതെഴുതിയത് ഉത്തരം ലാലാ ലജ്പത് റായ് ഇനി തിരിഞ്ഞു പോകരുത് എൻ്റെ നാടുകടത്തൽ എന്ന ആത്മകഥ എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് എൻ്റെ നാടുകടത്തലിൻ്റെ കഥ എഴുതിയത് ലാല ലജ്പത് റായിയും എൻ്റെ നാടുകടത്തൽ എന്ന ആത്മകഥ എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുമാണ് ഇനി മറ്റൊരു ദേശീയവാദി നേതാവായ ബിപിൻ ചന്ദ്രപാൽ ഇന്ത്യയിൽ നിന്നും പിന്നീട് വിട്ടുപോയി പക്ഷേ ബാലഗംഗാധര തിലക് അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ നിന്ന് പിന്നോട്ടു പോയില്ല അദ്ദേഹം ആരംഭിച്ച സംഘടന ഹോം റൂൾ പ്രസ്ഥാനം ഹോം റൂൾ എന്ന് പറഞ്ഞാൽ സ്വയം ഭരണം ബാലഗംഗാധര തിലകും ആനി ബസന്റും ചേർന്നാണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകിയത് ഓർത്തിരിക്കുക റൂൾ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ബാലഗംഗാധര തിലകും ആനി ബസൻറ്റുമാണ് ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് പൂനെയും അടയാറുമാണ് പൂനെയിൽ ബാലഗംഗാധര തിലകാണ് നേതൃത്വം നൽകുന്നതെങ്കിൽ തമിഴ്നാടിലെ അടയാറിൽ ആനി നേതൃത്വം ബസന്റാണ് പൂനെയും അടയാറുമാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങൾ അതിൽ പൂനെയിൽ ബാലഗംഗാധര തിലകും അടയാറിൽ ആനി ബസന്റുമാണ് നേതൃത്വം നൽകുന്നത് ി അടുത്തിടെ റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് മലബാറിൽ ഹോം റൂൾ ലീഗിന് നേതൃത്വം നൽകിയത് ആരാണ് ഇതിൻ്റെ ഉത്തരം കെ പി കേശവമേനോൻ ഓർത്തിരിക്കുക മലബാറിൽ ഹോം റൂൾ ലീഗിന് നേതൃത്വം നൽകിയത് കെ പി കേശവമേനോൻ പൂനെയിൽ ബാലഗംഗാധര തിലക് അടയാറിൽ ആനി ബസൻ ി വർഷങ്ങൾക്ക് ശേഷം മിതവാദി തീവ്രവാദി നേതാക്കൾ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഐ എൻ സിയുടെ സമ്മേളനത്തിൽ വെച്ചാണ് അത് നടന്നത് ലക്നൌവിലാണ് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൌവിൽ നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് മിതവാദി തീവ്ര ദേശീയവാദി നേതാക്കൾ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചത് ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനമാണ് ലക്നൗ ഏത് നദിയുടെ തീരത്താണ് ലക്നൗ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഗോമതി ഇന്ത്യയുടെ വജ്രനഗരം എന്നറിയപ്പെടുന്ന സൂററ്റ് സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയുടെ തീരത്താണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ് ലക്നൗ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഉത്തരം എ സി മജൂംദാർ ലക്നൗ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എ സി മജൂംദാറാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ച് ഈ ലക്നൗ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഇനി ഈ സമ്മേളനത്തിന്റെ ലക്നൗ സമ്മേളനത്തിന്റെ നാല് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നായി രണ്ടാമത് കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു മൂന്നാമതായി ബാലഗംഗാധര തിലകും മുസ്ലിം ലീഗിനു വേണ്ടി മുഹമ്മദലി ജിന്നയും ചേർന്നാണ് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയാണ് ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പിൻഗാമിയുമായ ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടുന്നത് ലഖ്നൌ സമ്മേളനത്തിലാണ് ഇത് മുൻപ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടുന്ന സമ്മേളനം ഇതിന്റെ ഉത്തരം ലക്നൗ സമ്മേളനമാണ് ഇന്ന് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ നടന്ന കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സംഭവമാണ് ഡിസ്കസ് ചെയ്തത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള വിശദമായ ക്ലാസ്സുകളുണ്ടാകും താങ്ക് യു